ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് രസം വട ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ കഴിക്കാൻ പറ്റിയൊരു നല്ല പലഹാരമാണ്. അപ്പോൾ എന്തായാലും ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഉഴുന്നെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പച്ചരിയും കൂടിയിട്ട് വേണം. ഇതിന് നമുക്ക് നന്നായിട്ട് കഴുകാം. കഴിയതിന് ശേഷം ഇതൊന്ന് കുതിർത്ത് വയ്ക്കുക 2 മണിക്കൂർ. ഇപ്പം ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക എല്ലാം കൂടെ. വെള്ളം അധികം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അരയാൻ വേണ്ടിയിട്ട് ഇച്ചിരി വേണമെങ്കിൽ ചേർക്കാം. ഇങ്ങനെ ഒരു പകുതി അരവ് അരഞ്ഞ് കഴിയുമ്പം നമുക്കിതിലോട്ട് ഇഞ്ചി 2 കഷ്ണം, പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ കുരുമുളക് ചേർക്കണം. ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ചേർക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരയ്ക്കുന്നത് നേരത്തെ തന്നെ അരച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ ആവും. അതുകൊണ്ടാണ് ആദ്യം കുറച്ച് അരച്ചതിന് ശേഷം പിന്നെ ആ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിലോട്ട് സവാള അരിഞ്ഞ് വെച്ചത് ഒരു മീഡിയം സൈസിലുള്ളത് എടുത്തിട്ടുണ്ട്, അത് ചേർക്കുക. ഉപ്പും പിന്നെ ചേർക്കേണ്ടത് രസം പൊടിയാണ്. ഒരു 2 ടീസ്പൂണോളം രസം പൊടിയാണ് ചേർത്തിരിക്കുന്നത്. രസം പൊടിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഒന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. രസം ഉണ്ടാക്കുന്ന സമയം അത് ഫ്രിഡ്ജിലിരിക്കുമ്പം കുറച്ചുകൂടെ നല്ലതായിട്ട് വരും. അപ്പോൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1-2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് എടുക്കുക. പിന്നെ അതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞിട്ടിടുക. പരിപ്പ് കഴിയുന്ന ശേഷം വേണം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വെളുത്തുള്ളി 3-4 കഷ്ണം ഇടാം. പിന്നെ പുളി 1 നെല്ലിക്ക വലുപ്പത്തിൽ ഇടുക. പിന്നെ മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ രസത്തിൻ്റെ പൗഡർ ചേർക്കണം. 1-2 ടേബിൾ സ്പൂണോളം ചേർക്കുക. കറിവേപ്പില ചേർക്കുക. അതിനുശേഷം ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കളറിന് വേണ്ടിയിട്ടാണ് ഇടണുള്ളൂ. പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് ഇനി നന്നായിട്ടൊന്ന് 4-5 വിസിൽ വരുന്നവരെ വയ്ക്കാം. നന്നായിട്ടെല്ലാം സ്മാഷ് ആയിട്ട് വരണം. അപ്പോൾ ഇനിയിപ്പം കുക്കർ തുറന്നതിന് ശേഷം നമ്മൾക്ക് നന്നായിട്ട് ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് ചതച്ചെടുക്കുക. അത് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ചതച്ചെടുക്കണം. പരിപ്പിൻ്റെ ആ ഒരു ഇത് തക്കാളിയുടെ അതൊന്നും കാണാൻ പറ്റില്ല. പിന്നെ വെള്ളമൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം നേരത്തെ തന്നെ, നമ്മുടെ എത്ര രസത്തിൻ്റെ ആ ഒരു ഇത് വേണമെന്നനുസരിച്ചിട്ടോ. ഇനിയിപ്പം കുറച്ചുകൂടെ ഒന്ന് മല്ലിയില ഇടണം അവസാനം. പിന്നെ കടുക് താളിച്ചെടുക്കണം. കടുക് താളിക്കാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി വെളിച്ചെണ്ണ ഇഷ്ടമാണെങ്കിൽ അതും ചെയ്യാം, കുഴപ്പമില്ല. അപ്പം കടുകും ജീരകും അതുപോലെ വറ്റൽമുളക് കറിവേപ്പില, കടുകും ജീരകവും 1 ടീസ്പൂണാണ്. അതിട്ടതിന് ശേഷം നന്നായിട്ട് കടുക് പൊട്ടി വരുമ്പം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് കായത്തിൻ്റെ പൊടി ചേർക്കണം. അപ്പോൾ കടുക് താളിച്ച് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അത്രയേ ഉള്ളൂ, രസം റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾക്ക് വടയും കൂടിയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ വടയുടെ ഇതേ ഫ്രിഡ്ജിൽ മാവ് വെച്ചത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനിപ്പം ഐസ്ക്രീം സ്കൂപ്പ് കൊണ്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ റൗണ്ടിൽ നല്ല റൗണ്ടായിട്ട് വരും അതുകൊണ്ടാണ്. പക്ഷേ സ്പൂണിൽ വേണമെങ്കിലും ചെയ്യാം. അതേപോലെ തന്നെ കയ്യിൽ സാധാരണ മെതുവടയുടെ ഷേപ്പ് ഉണ്ടല്ലോ, ഉഴുന്ന വടയുടെ ഷേപ്പ്, അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതേ നമ്മൾ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വടയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല ബ്രൗൺ കളർ ആവണം. ഇത് റൗണ്ടിൽ ചെയ്യുവാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, കാരണം ഉള്ളിലൊക്കെ നന്നായിട്ട് വേവണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ എന്തായാലും നമ്മുടെ വടയും റെഡി ആയിട്ടുണ്ട്, രസവും റെഡിയായി. ഇനി ഇതിന് രസം വട ആക്കാൻ വേണ്ടിയിട്ട് രസത്തിനകത്ത് വട ഇടുക, അത്രയേ ഉള്ളൂ. ശരിക്കും നല്ല ടേസ്റ്റാണ് ഈ രസം വട എന്ന് പറയണത്. അതുപോലെ തന്നെ ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം. ഇല്ലെന്ന് വെച്ചാൽ നമുക്ക് 4 മണിക്ക് ഒരു 4 മണി പലഹാരം പോലെയും കഴിക്കാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുവാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാനും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ ബൈ.